നമസ്കാരം. ഈ ഹലാൽ വിവാദത്തിൽ ഇപ്പോൾ ബി ജെ പി പുലിവാല് പിടിച്ചിരിക്കുകയാണ്. ഈ ചങ്കും മത്തങ്ങയും എന്താണെന്ന് തിരിച്ചറിയുന്നതിന് മുന്നേ ഒരു സംഭവം ഉണ്ടാക്കുക, അതിൽ ഹലാൽ എന്നാൽ തുപ്പുക എന്ന തരത്തിൽ പ്രചരണമൊക്കെ നടത്തി ഈ നാട്ടിൽ വലിയ വർഗീയ പ്രചരണമാണ് ബി ജെ പിയുടെ നേതാക്കന്മാർ നടത്തി വന്നത്. പക്ഷേ ഇപ്പോൾ എന്താണ് ഹലാൽ എന്ന വാക്കിൻ്റെ അർത്ഥമെന്നും ഹലാൽ എവിടെയാണത് പ്രയോഗിക്കുന്നത് അല്ലെങ്കിൽ ഉപയോഗിക്കപ്പെടുന്നു എന്നുള്ള കാര്യത്തെക്കുറിച്ച് പൊതുവെ അർത്ഥം പുറത്തു വന്നപ്പോൾ ഉരുണ്ട് കളിക്കുകയാണ്. ഹലാൽ സാമ്പാർ, ഹലാൽ പപ്പടം, ഹലാൽ വെണ്ടയ്ക്ക വരെ ആക്കി മാറ്റിയ ഈ സംഘപുത്രന്മാർ ഈ നാടിന് എന്താണ് സമ്മാനിക്കുന്നതെന്ന് കണ്ട് അന്ധാളിച്ചു നിൽക്കുകയാണ്. കാസർഗോഡുള്ള ഒരു ഉസ്താദിന്റെ പ്രവൃത്തിയെ വീഡിയോയായി പുറത്തു വന്നതിനെ പോസ്റ്റ് ചെയ്തുകൊണ്ടാണ് ഈ ഹലാൽ വിവാദത്തിന് തുടക്കമിടുന്നത്. അതായത് ഹലാൽ എന്നാൽ തുപ്പുക എന്നാണ് ഇവർ ഇത്രയും കാലം പ്രചരിപ്പിച്ചത്. ഈ അടുത്ത കാലത്ത് ഹലാൽ ഫുഡ് വിളമ്പിയതിന്റെ പേരിൽ ഒരു തുഷാര ചേച്ചി ഈ നാട്ടിൽ കണ്ടതാണ്. എന്തുമാത്രം വർഗീയതയും ഒപ്പം ഹലാലിന്റെ മറവിൽ ഹലാൽ ഭക്ഷണം വിതരണം ചെയ്യാൻ ശ്രമിച്ചതിന് താൻ ആക്രമിക്കപ്പെട്ടു എന്ന് ഈ നാടിനോട് പച്ചക്കള്ളം വിളിച്ചു പറഞ്ഞ ആ ഫ്രോഡ് ചേച്ചി, അവരെ ഏറ്റവും കൂടുതൽ പിന്തുണച്ച സംഘപരിവാർ പുത്രന്മാർ, ബി ജെ പി നേതാക്കന്മാർ ഇപ്പോൾ ഹലാൽ പരിശുദ്ധമാണ്, മൃഗങ്ങളെ കശാപ്പ് ചെയ്യുന്നതിന് മുന്നോടിയായിട്ട് അതിനെ അതിൻ്റെ അനുമതിയോടുകൂടി വെള്ളം കൊടുത്ത് കഴുത്തറുത്ത് ചോര മുഴുവൻ വാർന്ന് പുറത്തു പോയതിനു ശേഷം ഉപയോഗിക്കുന്ന ശുദ്ധമായ മാംസത്തെയാണ് ഹലാൽ എന്ന് വിശേഷിപ്പിക്കുന്നത്. പൊതുവെ മുസ്ലിങ്ങൾ അങ്ങനെയാണ്, പരിശുദ്ധമായത്, അതാണ് ഈ പറയുന്ന വാക്കിൻ്റെ അർത്ഥം. തുപ്പുന്നതെന്ന് പ്രചരിപ്പിച്ചവർക്ക് ഉത്തരം മുട്ടിയിട്ടുണ്ട്. അപ്പോൾ യൂറോപ്പും മറ്റു രാജ്യങ്ങളിലും ഇത് നിരോധിച്ച കാര്യം പറയുകയാണ്. അവിടെ എന്താണ് സംഭവിച്ചതെന്ന് ഈ പറയുന്ന നേതാക്കന്മാർക്ക് അറിഞ്ഞുകൂടാ. ഈ പോത്തിന് എന്ത് ഏത്തവാഴ എന്ന് ചോദിക്കുമ്പോഴാണ് ബി ജെ പിക്കാർക്ക് എന്ത് ഹലാൽ. ഇത്രയും കാലം ദേവസ്വം ബോർഡിലെ പൈസ എടുത്ത് സർക്കാർ, അതായത് ശബരിമല നടവരുമാനമെടുത്ത് സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കുന്നു, ശബരിമലയുടെ ഹിന്ദുവിന്റെ പൈസ എടുത്ത് മുസ്ലിങ്ങൾക്കെല്ലാം ശമ്പളം കൊടുക്കുന്നു എന്ന പ്രചരണം നടത്തിക്കൊണ്ടിരുന്നവരാണ്. വായി തുറക്കുന്നില്ല, സത്യം പുറത്തു വന്നു. അപ്പോ ആ വിഷയത്തെ വിട്ടിട്ട് അടുത്തതിലേക്ക് പോയി. ഈ അടുത്ത കാലത്തായിട്ട് ഇവർ വ്യാജ പ്രചരണങ്ങളിലൂടെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് വർഗീയമായ വേർതിരിവുണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഇവർക്ക് മുസ്ലിങ്ങളുടെ സ്ഥാപനങ്ങൾ തകരണം, മുസ്ലിങ്ങൾക്ക് സാമ്പത്തിക ഉപരോധം വരണം, അവരുടെ കയ്യിലുള്ള കുറെ പണം അവർ അധ്വാനിച്ച് വിദേശ രാജ്യങ്ങളിൽ മുസ്ലിങ്ങൾക്ക് ഡോമിനേഷൻ ഉള്ള കൺട്രികളിലൊക്കെ പോയി അവർ ഉണ്ടാക്കിക്കൊണ്ടുവന്ന പൈസയാണ്, ആ കാശ് അവരിൽ നിന്ന് നഷ്ടപ്പെടുത്തണം. അതിനുവേണ്ടി ഗൂഢമായിട്ടുള്ള ശ്രമം ഇവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ബി ജെ പിക്കാർക്ക് പൊതുവെ എന്തുകൊണ്ടാണ് മുസ്ലിങ്ങളോട് ഇത്ര വൈരാഗ്യമെന്ന് പറഞ്ഞാൽ അവർക്കൊരു തോന്നലുണ്ട്, പണ്ട് കാലത്ത് ഈ നാട് ഭരിച്ചിരുന്നവരും ഈ നാട്ടിലെ ഭൂസ്വത്തുക്കൾക്ക് ഉടമയെന്ന് പറഞ്ഞാൽ ഇവിടത്തെ സവർണ മാടമ്പിമാരായിരുന്നു. ഈ സവർണ മാടമ്പിമാരുടെ സ്വത്തുക്കൾ ഏറ്റവും കൂടുതൽ വാങ്ങിക്കൂട്ടിയത് മുസ്ലിങ്ങളാണ് എന്നുള്ള ദുഃഖമാണ് ഇവരെ കൊണ്ട് ഇതെല്ലാം ചെയ്യിക്കുന്നത്. അതായത് ദേവാസുര സിനിമയിൽ ഈ രംഗം കൃത്യമായി രഞ്ജിത്ത് ചിത്രീകരിച്ച് കാണിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ ആൾക്കാർക്ക് അത് കണ്ടെന്ന് മനസ്സിലായി കാണില്ല. സത്താർ അവതരിപ്പിച്ച കഥാപാത്രം മോഹൻലാൽ ഇങ്ങനെ തകർന്നു നിൽക്കുന്ന സന്ദർഭത്തിൽ പ്രധാനപ്പെട്ട ഒരു പൊരേടം കൊടുക്കാറുണ്ട്. അപ്പോ നിങ്ങൾ ആരാണ് ഈ വീട്ടിൽ വന്ന് ഭൂമി കൊടുക്കാനുണ്ടോ എന്ന് ചോദിക്കാനുള്ള ധൈര്യവും അന്തസ്സൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ച് ഒരു കാലത്ത് ഇറക്കിവിടുന്ന വ്യക്തി പിന്നീട് പൈസയ്ക്ക് അത്യാവശ്യം വന്നപ്പോൾ ആ ഭൂമി കൊടുക്കാമെന്ന് പറഞ്ഞു ഗൾഫിൽ നിന്ന് വന്ന ഈ വ്യക്തിയെ സമീപിക്കുകയാണ്. അപ്പോ ആദ്യം പറഞ്ഞ വില കൊടുക്കില്ല, കുറഞ്ഞ വിലയ്ക്ക് വാങ്ങിക്കൊണ്ടു പോകുന്നു. ഇത്തരത്തിൽ പഴയ തറവാറ് സ്വത്തുക്കളെല്ലാം മുസ്ലിങ്ങൾ കൈയടക്കി കഴിഞ്ഞു. അവർ നമ്മളുടെ പഴയ പ്രതാപകാലത്തെ ഇല്ലാതാക്കിയവരാണ് എന്ന തോന്നലാണ് ഈ വർഗീയ വിഷം കലർത്താൻ വേണ്ടിയുള്ള പ്രധാന കാരണം. മറ്റൊന്നുമില്ല, വളരെ സിമ്പിളാണ്. അതിന്റെ പേരിൽ പല പല പേരിലാണ് ഹലാലിന്റെ പേരിൽ ഇപ്പോൾ ഈ ഉണ്ടാക്കിയിരിക്കുന്ന പ്രശ്നം. അത് ഒരു തരത്തിലും ഇപ്പോൾ അപകടകരമല്ല എന്ന് ബോധ്യപ്പെട്ടപ്പോൾ ഇതിൽ നിന്ന് സ്കിപ്പാവാൻ ശ്രമിക്കുകയാണ്. ശബരിമലയിൽ ഹലാൽ ശർക്കര കൊടുത്തത്രേ. ഈ ഹലാൽ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഹലാൽ അവർ പറയുന്നത് തുപ്പുന്നതാണെന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. ഹലാൽ എന്നാൽ പരിശുദ്ധമാണ്. അത് മൃഗങ്ങളുടെ കശാപ്പ് ചെയ്യുന്നതിനാണ് ഈ പദപ്രയോഗം കൂടുതലായി ഉപയോഗിക്കപ്പെടുന്നത് എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഇതിൽ നിന്ന് സ്കിപ്പാവണം. അപ്പോ ഈ കാസർഗോഡത്തെ ആ ബിരിയാണിയിൽ ഊതുന്ന വിഷയം എടുത്ത് കാട്ടി ഇതിൽ തുപ്പി ഇതാണ് ഹലാൽ എന്ന രീതിയിലാക്കി ഈ പറയുന്ന സംഘപുത്രന്മാരായ ഏതെങ്കിലും വ്യക്തിയെ ഈ പറയുന്ന ആഹാരം കഴിക്കാനായിട്ട് ക്ഷണിച്ചിരുന്നോ? ആരെങ്കിലും നിർബന്ധിച്ചോ? നിങ്ങൾ ആരും വിളിച്ചില്ല.
അത് ചെയ്താൽ കഴിക്കാൻ ബുദ്ധിമുട്ടില്ലാത്ത വലിയൊരു സമൂഹം ഈ നാട്ടിലുണ്ടെങ്കിൽ അവർ കഴിച്ചോളൂന്നേ. നിങ്ങൾക്ക് എന്താ ഇത്ര വേദന? നിങ്ങൾക്ക് ഇപ്പോൾ ആവശ്യം ഈ നാട്ടിൽ എങ്ങനെയും നിങ്ങളുടെ സ്വാധീനം ഉറപ്പിക്കണം. അതിന് എളുപ്പവഴി എന്ന് പറയുന്നത് എങ്ങനെയും മറ്റൊരു സമുദായത്തെ കോർണറൈസ് ചെയ്ത് കാണിച്ച് അവരോട് വിദ്വേഷം വളർത്തി ആ വിഭാഗത്തെ ഒരു കോർണറിലേക്ക് എത്തിച്ചതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ ആധിപത്യം ഉറപ്പിക്കാമെന്ന് കരുതുന്നുണ്ടെങ്കിൽ സുരേന്ദ്രൻ ടീംസിനും ഒരു അബദ്ധം പറ്റി. കാര്യം ഈ നാടിന്റെ പേര് കേരളമെന്നാണ്. ഇവിടെ ഭരിക്കുന്നത് യോഗി ആദിത്യനാഥോ അല്ലെങ്കിൽ നരേന്ദ്രമോദിയൊന്നുമല്ല, ഇവിടെ ഭരിക്കുന്ന സർക്കാരിന്റെ പേര് പിണറായി സർക്കാർ എന്നാണ്. അതൊരു ഇടതുപക്ഷ സർക്കാരാണ്, മതനിരപേക്ഷ കേരളമാണ്. അതുകൊണ്ടാണ് നിങ്ങൾ ഇനി എത്ര തുള്ളിയാലും ആ ചാട്ടത്തിനനുസരിച്ച് തുള്ളാണ് ഈ നാട്ടിൽ സംവിധാനങ്ങൾ തയ്യാറാകാത്തത്. കുറെ ദിവസമായി ഈ സംവിധാനം തുടങ്ങിയിട്ട് ഈ തരത്തിൽ വ്യാജ പ്രചരണങ്ങൾ നടത്തി ഒരു കാസ്റ്റിനെ അല്ലെങ്കിൽ ഒരു സമുദായത്തെ മുഴുവൻ ആക്ഷേപിക്കുന്ന തരത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണ്. അവർ കാര്യങ്ങൾ വിശദീകരിക്കുകയാണ്. ഹലാൽ എന്നാൽ തുപ്പുക എന്ന് പറയുന്ന ഒരു അർത്ഥം കൊടുത്തത് എവിടെ നിന്ന് ചോദിച്ചാൽ ബി ജെ പി നേതാക്കന്മാർ ചാനൽ ഫ്ലോറുകളിലൊക്കെ വന്നിരുന്നിട്ട് ഹലാലിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ അവിടെ കിടന്ന് തപ്പി തടയുകയാണ്, പുറത്തിറങ്ങി മൈക്കുകളിലൂടെ പറയുകയാണ് തുപ്പുക തുപ്പുക എന്ന്. അരവണ പായസത്തിൽ തുപ്പിയ ശർക്കര എന്നാണ് പറയുന്നത്. ഹലാലിന്റെ അർത്ഥം പരിശുദ്ധമായതെന്നാണ് അതിന്റെ മീനിങ് എന്ന് പറയുന്നത്. അത് വിദേശ രാജ്യങ്ങളിൽ അതായത് മുസ്ലിം ഡോമിനേഷൻ ഉള്ള ഏരിയകളിലൊക്കെ കയറ്റി അയക്കുമ്പോൾ ഹലാൽ ഫുഡ് എന്ന് പ്രത്യേകം പ്രിന്റ് ചെയ്ത് വിടുന്നത് ഇവിടത്തെ തീവ്ര ഹിന്ദു ടീംസിന്റെ ആൾക്കാരാണെന്ന് തെളിഞ്ഞപ്പോഴും അത് മാംസമായിക്കോട്ടെ മറ്റ് ഏതുൽപ്പന്നമായിക്കോട്ടെ അത് തിരിച്ചറിഞ്ഞപ്പോൾ എങ്ങനെയും ഇതിൽ നിന്ന് സ്കിപ്പാവാൻ വേണ്ടി പുതിയ ഐഡിയകൾ പ്രയോഗിക്കുകയാണ്. ഇവരെ ഈ നാട് തിരിച്ചറിയണം. ഇവർക്ക് ഒരേ ഒരു താല്പര്യമേ ഉള്ളൂ, എങ്ങനെയും ഈ നാട്ടിൽ അധികാരത്തിൽ വരാൻ. ഏത് തരത്തിലുള്ള വൃത്തികെട്ട വഴിയും സ്വീകരിക്കുക എന്നതിനപ്പുറം അവർക്ക് ഈ ജനതയോടോ ഈ നാടിന്റെ സമാധാന അന്തരീക്ഷത്തോടോ ഒരു തരത്തിലും താല്പര്യമില്ല. ഏതെങ്കിലും ഒന്ന് രണ്ട് സംഭവങ്ങളെ എടുത്ത് ഉയർത്തിക്കാട്ടി, കാസർഗോഡ് ഉണ്ടായ സംഭവത്തെ ഉയർത്തിക്കാട്ടി സകലമാന മുസ്ലിം ഹോട്ടലുകളിൽ ഇത്തരത്തിൽ ഊതിയും തുപ്പിയുമൊക്കെ ഭക്ഷണം കൊടുക്കുന്നു എന്ന് പ്രചരിപ്പിക്കുകയാണ്. എന്നിട്ട് അവർ കഴിക്കേണ്ട ആഹാരം എന്നിട്ട് അവർ പ്രചരിപ്പിക്കുന്ന ഹോട്ടലുകളിൽ എലി കയറി കാട്ടവിട്ട് വെച്ചതും എലിമൂത്രം കണ്ടെത്തി ഹോട്ടൽ അടപ്പിച്ച സംഭവം ഉണ്ടായിട്ടുണ്ട്. ആലപ്പുഴയിൽ ഹോട്ട് ബൺസ് എന്ന പേരുള്ള ഹോട്ടൽ ബി ജെ പി പുറത്തിറക്കിയ ലിസ്റ്റിലുണ്ടായിരുന്നതാണ്. അവിടെ കൊടുക്കുന്ന ആഹാരം എന്ന് പറഞ്ഞാൽ എലി കയറി മെഴുകിയ ഫുഡാണ്. അത് കഴിച്ച് കുറെ പേർ ആശുപത്രിയിലായിട്ടുണ്ട്. അതിന്റെ വീഡിയോ കുട്ടികൾ പകർത്തി ഭക്ഷ്യസുരക്ഷാ വകുപ്പിന് കൊടുത്തതാണ്. അത്തരത്തിൽ തോന്നിവാസങ്ങൾ കാട്ടുന്നിടത്തൊക്കെല്ലാം ബി ജെ പിയുടെ ആനുകൂല്യവും മര്യാദയ്ക്ക് ഇത്രയും കാലം കേരളത്തിന്റെ പൊതുബോധത്തിൽ പോലും ഹോട്ടലിൽ വിശക്കുമ്പോൾ കയറി ഭക്ഷണം കഴിക്കുക എന്നതിനപ്പുറം ഹലാലിന് ഇങ്ങനെയൊക്കെ അർത്ഥമാനമുണ്ട് ഇങ്ങനെ ചെയ്യരുതെന്നൊക്കെ പറഞ്ഞ് ആൾക്കാരുടെ ഇടയിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ ഒരു ആശയക്കുഴപ്പം ഉണ്ടാക്കാൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നതിനപ്പുറം ഈ നാടിന് വേണ്ടി രണ്ട് പ്രളയമുണ്ടായി, മറ്റ് ദുരന്തങ്ങൾ ഈ നാടിനെ തേടി വന്നു, കൊറോണ വന്നു. എന്തെങ്കിലും ചെയ്യാൻ ഈ ക്ഷുദ്രജീവികളെ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ടോ? നാടിനോ ഏതെങ്കിലും പാവപ്പെട്ടവർക്കോ അധസ്ഥിതർക്കോ എന്തെങ്കിലും ചെയ്തു കൊടുത്തായി കേട്ടിട്ടുണ്ടോ? ഒരു അഞ്ച് വീട് വെച്ചു കൊടുക്കാനുള്ള ശേഷിയുണ്ടോ? കുഴൽപ്പണം നടത്തി ഒരുപാട് പണം ഈ നാട്ടിൽ കൊണ്ടുവന്നല്ലോ, ഏതെങ്കിലും ഒരു സാധാരണക്കാരനെ സഹായിക്കാൻ തയ്യാറായിട്ടുണ്ടോ? ഇതൊന്നും ചെയ്തിട്ടില്ല. ഇവർക്ക് എങ്ങനെയും അധികാരത്തിലെത്താൻ കുറുക്കു വഴികൾ, അതിനിപ്പോ കിട്ടിയ ഒരു വാക്കാണ് ഹലാൽ. അപ്പോ ഹലാലിന്റെ അർത്ഥവും എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് പൊതുസമൂഹത്തിന് ബോധ്യപ്പെട്ടപ്പോൾ കിടന്ന് മെഴുകുകയാണ്. പുതിയ പുതിയ കാര്യങ്ങളാണ് തീവ്രവാദികൾ ഈ നാട്ടിൽ കീഴടക്കാൻ ശ്രമിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഹലാലൻ. നിങ്ങളാരാ നിർബന്ധിച്ചത്? ഈ ഹലാൽ കഴിക്കാൻ താല്പര്യമുള്ളവരൊക്കെ ഈ നാട്ടിലുണ്ട്. അതിൽ ജാതിമത വ്യത്യാസമൊന്നുമില്ല. ഈ നാട്ടിൽ ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസ്ലിമും എല്ലാം അയൽവാസികളായി ജീവിച്ച് ഓരോ ആഘോഷങ്ങളിൽ അപ്പുറവും ഇപ്പുറവും പോയി പങ്കെടുത്ത് അവരുടെ ഭക്ഷണം കഴിച്ച് ശീലിച്ച് വളർന്നവരാണ് ഈ നാടെന്ന് പറയുന്നത്. അവിടെയാണ് നിങ്ങൾ ഈ തോന്നിവാസം കാട്ടാൻ ശ്രമിക്കുന്നത്. ഇങ്ങനെയൊന്നും കേരളത്തിന്റെ മതേതരത്വത്തെ തകർത്ത് കളയാമെന്ന് സംഘപരിവാർ പുത്രന്മാർ കരുതുന്നുണ്ടെങ്കിൽ അതിന് ഈ നാടിന്റെ പേരെന്തെങ്കിലും യു പി ആകുമ്പോൾ നിങ്ങൾക്ക് മനക്കോട്ട കെട്ടാം. അല്ലാതെ കേരളം പോലെ ഒരു നാട്ടിൽ നിങ്ങൾ ഇനി എത്ര ശ്രമിച്ചാലും ആ പരിപ്പ് ഇവിടെ വേവില്ലെന്ന് സുരേന്ദ്രനെയും സുരേഷിനെയും സംഘത്തെയൊക്കെ അങ്ങോട്ട് അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്.